എല്ലാവർക്കും നമസ്കാരം വനിതകളുടെ സ്വന്തം ഷോ അല്ലെങ്കിൽ വനിതകൾക്ക് വേണ്ടി മാത്രം അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു ഷോ ആണ് റെഡ് കാർപ്പറ്റ് റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ വൈബ്രന്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗസ്റ്റും അതേപോലെ തന്നെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആക്ട്രസ് ആണ് ലെന. സോ ലെന ടി വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഈ എപ്പിസോഡിലും എനിക്ക് ഒരു പാട്ട് കേട്ടേ പറ്റൂ. പാട്ട് പിന്നെയും സഹിക്കാം. ഗെയിം ആണോ? ഗെയിമും ആണ്. ശരി, ഈ പ്രാവശ്യത്തേക്ക് ഞാൻ ഗെയിം മാറ്റി വെച്ചു. മാറ്റി വെച്ചു. ഓ, രക്ഷപ്പെട്ടു. എനിക്ക് അങ്ങനെ അങ്ങനെ എനിക്ക് പറയുമ്പോ ഭയങ്കര വിഷമമായി. പാട്ട് പാടാം. അപ്പൊ സമാധാനായല്ലോ. ഇതിലൊരു പ്രത്യേക സുഖം കണ്ടെത്തുന്നുണ്ടല്ലേ. ഭയങ്കര സുഖമാണ്. അത് കാണാനുണ്ട് മുഖത്ത് ഞങ്ങൾക്ക് വേണ്ടിട്ട്. അതായത് എനിക്കും പ്രേക്ഷകർക്കും ഈ ഫ്ലോറിലിരിക്കുന്ന എല്ലാവർക്കും ഒരു റൊമാൻറ്റിക് ഫീൽ ഉള്ള ഒരു സോങ് പാടും. पहला नशा पहला हुमार नया प्यार है नया इंतजार कर लूं मैं क्या अपना हार है दिले बेकरार मेरे दिले बेकरार तू ही बता पहला नशा पहला हुमार. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ലവ് സോങ് ആണ്. നമുക്ക് ഈ പാട്ടൊക്കെ എത്ര പ്രാവശ്യം കേട്ടാലും മടുക്കാത്തൊരു പാട്ടാണ്. അപ്പൊ ലെന ചേച്ചി, ഹിന്ദി പാട്ട് പാടുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഓർത്തത്. ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ട് എന്താണ് അവിടുത്തെ വിശേഷം? നമ്മൾ ഇവിടെ ചോദിച്ചതേ ഇല്ല. അക്ഷയ് കുമാർ സാറിന്റെ കൂടെ അഭിനയിച്ചു അല്ലേ? എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? നമ്മളുടെ മലയാളം ഇൻഡസ്ട്രി പോലെ അല്ല എന്നുള്ളത് നമുക്ക് അറിയാം. എന്നാലും കൂടുതൽ എന്തൊക്കെയാണ് അവിടെ കണ്ട മാറ്റങ്ങൾ? നമ്മുടെ സിനിമ പോലെ തന്നെയാണ് എല്ലാ സിനിമയും, പക്ഷേ വളരെയധികം ബിഗ്ഗർ സ്കെയിലാണെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ അവരൊരു 10 മടങ്ങ് വീർപ്പിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഫ്കോഴ്സ് എയർലിഫ്റ്റ് വളരെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹിന്ദി സിനിമയായിരുന്നു. യൂഷ്വൽ ജഗബോഗ മസാല ഹിന്ദി സിനിമയുടെ കാര്യം എനിക്ക് അറിയില്ല, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് മലയാള സിനിമയുടെ അതേ ഫീലാണ് കിട്ടിയത്. പക്ഷേ ഇങ്ങനെ അക്ഷയ് കുമാർ എന്നൊക്കെ പറഞ്ഞ സൂപ്പർ സ്റ്റാറിന്റെ പാട്ടുകളും ഒക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരുന്നിട്ടുള്ള ഞാൻ അതേപോലെ അവിടെ പോയിട്ട് അക്ഷയ് കുമാറിനെ കണ്ട് അന്തം വിട്ട് നോക്കിയിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോ ടിപ് ടിപ് ബർസാ പാനിയൊക്കെ കാണുമ്പോ ഉള്ള അതേപോലെ ആളിപ്പോഴും ഇരിക്കുന്നത്. പിന്നെ ദ വർക്കിംഗ് എക്സ്പീരിയൻസ് വാസ് ഗ്രേറ്റ്. ഭയങ്കര വെൽ മാനേജ്ഡ് ആയിരുന്നു. നമ്മുടെ ഇൻഡസ്ട്രിയേക്കാളും വളരെ വ്യത്യാസം അവിടെ ഫീൽ ചെയ്യുന്നത് അതിനുശേഷം ഉള്ള റോൾസിലേക്ക് കയറാൻ, ഹിന്ദിയിലേക്ക് റോൾസ് വന്നാലും നമുക്കത് മെറ്റീരിയലൈസ് ചെയ്യാൻ നമുക്ക് അതിന്റെ ഇടയിൽ ഒരു കാസ്റ്റിംഗ് ഏജൻസി ആയിട്ട് ടൈ അപ്പ് വേണം. നമുക്ക് മാനേജേഴ്സ് ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മുടെ ഇവിടെ നമ്മൾ ആക്ച്വലി ഒരു മാനേജറോ നമുക്ക് കാസ്റ്റിംഗ് ഏജൻസി ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അത് ദോഷം ചെയ്യാ ചെയ്യാം. നമ്മളെ നേരിട്ട് വിളിക്കാൻ പറ്റണം. നമ്മൾ അത്രയും ഒരു ഹോം മെയ്ഡ് സിനിമ എന്നുള്ള ഫീൽ ആണ് എനിക്ക് ഇവിടെ. തമിഴ് എക്സ്പീരിയൻസ് അതും കൂടി പറയൂ, അവിടെ എങ്ങനെയാണ് തമിഴ്? ഓഫ്കോഴ്സ് നമ്മുടെ കസിൻസ് ആണല്ലോ. അതായത് നമ്മുടെ തൊട്ട് അയൽവാസികളാണ്, നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ പണക്കാരായ റിലേറ്റീവ്സ് ആണ് എന്ന ഫീലിംഗ് ആണ് നമുക്ക് അവിടെ പോകുമ്പോൾ. എന്നുവെച്ചാൽ എല്ലാം ബിഗ് ബജറ്റ് ആണ്, എല്ലാം കുറച്ച് ഈ പറഞ്ഞ പോലെ ഗ്രാൻഡ് ആണ്. തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഇതാണ്. അവർക്കൊക്കെ മലയാളത്തിനോട് ഭയങ്കര മതിപ്പാണ്, ഭയങ്കര റെസ്പെക്റ്റ് ആണ് മലയാള സിനിമയോടും മലയാളം ഇൻഡസ്ട്രിയോടും മലയാളം ആക്ടേഴ്സിനോടും. ഡെഫിനറ്റ്ലി മലയാളം ഇൻഡസ്ട്രിന്ന് പുറത്തേക്ക് പോവാന്ന് പറയുമ്പോൾ
ഏതോ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് റാങ്ക് വാങ്ങി വന്ന ആൾ വരുന്ന പോലെ. ആൻഡ് ഇപ്പൊ പുതിയ പ്രോജക്റ്റ് ആർട്ടിക്കൽ 21, അത് ഓൾറെഡി അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ചേച്ചിയുടെ ഇറങ്ങിയപ്പോ തന്നെ അത് ശരിക്കും ഭയങ്കര മേക്ക് ഓവർ ആണ്. ഞാൻ വളരെ കൂളായിട്ട് ബ്രോഡ്വേയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോ ബ്രോഡ്വേയിലൂടെ ഒക്കെ നടന്നു പോകുമ്പോ ഒരു ഒരാളും അറിയില്ല, ഫുൾ ഷൂട്ടിംഗ് സമയത്ത് ഒരാളും പോലും അറിഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരു റാഗ് പിക്കർ അല്ല എന്നുള്ളത്. ശരിക്കും എന്താണ് അതിന്റെ ആക്ച്വലി കടകളിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തു മാറിപ്പോ മാറിപ്പോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അല്ലെങ്കിൽ അടികൊണ്ട് തന്നെ അങ്ങനത്തെ അവസ്ഥയ്ക്കായിരുന്നു അത്ര മേക്ക്. ശരിക്കും എന്താണ് ആ ഒരു സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു തീം? ഈ സിനിമ ആക്ച്വലി നമ്മുടെ ഇവിടെ ഒരുപാട് റാഗ് പിക്കേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ മുഴുവൻ റാഗ് പിക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എൻവയറൺമെന്റിന്റെ ഒരു 80% ക്ലീനിങ് അവരാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ അവരുടെ സോഷ്യൽ പ്രസക്തിയല്ല പറയുന്നത്, അതല്ല തീം. വളരെ ഒരു ഫാമിലി ഓറിയന്റഡ് ഫാമിലി ഡ്രാമ പോലെ പോകുന്ന കുറേ ലെയേഴ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു ബേസിക്കലി ഫെസ്റ്റിവൽസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. പ്ലസ് കമേഴ്ഷ്യലിയും വയബിൾ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പം എന്തായാലും മലയാള സിനിമയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആ സിനിമയ്ക്ക് കഴിയട്ടെ. ആൻഡ് നാഷണൽ അവാർഡൊക്കെ എല്ലാവരും ചേച്ചിക്ക് ആ സിനിമയിലൂടെ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് നമ്മുടെ പെർഫോമർ ഇവിടെ കാത്തിരിക്കുകയാണ്. ആരാണ് എന്താണെന്നുള്ള ഒരു ചെറിയൊരു വിഷ്വൽ ആദ്യം കാണാം, എന്നിട്ട് നമുക്ക് അവരെ വിളിക്കാം. ഗോദാവരിയുടെ തീരങ്ങളിലെ ഗോമേദകമണി. നമസ്കാരം, എൻ്റെ പേര് ഭൈരവി എം ആർ, സ്വദേശം തിരുവനന്തപുരമാണ്. എൻ്റെ പ്രൊഫഷൻ സംഗീതം തന്നെയാണ്. 4 വയസ്സ് മുതൽ ഞാൻ സംഗീതം പഠിച്ചു തുടങ്ങി. സംഗീതത്തിലെ ആദ്യ അക്ഷരങ്ങൾ കുറിച്ചു തന്നതും എൻ്റെ ആദ്യ ഗുരുവും എൻ്റെ അമ്മയാണ്. ഗോദാവരിയുടെ തീരങ്ങൾ. തിരുവനന്തപുരം ഗവൺമെൻറ് സ്വാതിനാൾ സംഗീത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. അവിടെ തന്നെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുകയുണ്ടായി. എൻ്റെ അനിയത്തിയുടെ പേര് ഭാവശ്രീ, അവളും സംഗീതത്തിൻ്റെ വഴിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. താനേ തിരിഞ്ഞും അറിഞ്ഞും എൻ്റെ പേര് ഭാവശ്രീ എം ആർ, ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ്. എൻ്റെ ചേച്ചി പറഞ്ഞ പോലെ മ്യൂസിക്കാണ് എൻ്റെ പാഷൻ. മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഇതാണ് എൻ്റെ കുടുംബം. ഇതെൻ്റെ അമ്മ രമാ ടി മോഹൻ. അമ്മ തിരുവനന്തപുരം സ്വാതിനാൾ സംഗീത കോളേജിൽ നിന്ന് റിട്ടയർഡായി. എൻ്റെ അച്ഛൻ വി എസ് മോഹനചന്ദ്രൻ, മൃദംഗിസ്റ്റാണ്. അച്ഛൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ രാജേശ്വരി സബിത. അതെൻ്റെ അച്ഛൻ, ഹസ്ബൻഡിൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് രവീന്ദ്രൻ. എൻ്റെ ഹസ്ബൻഡ് അനൂപ് കെ ആർ. ഇപ്പോൾ സിവിൽ സർവീസിന് പ്രിപ്പറേഷനിലാണ് പുള്ളിക്കാരൻ. ചെറുപ്പം മുതലേ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം വരുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നത് കേട്ടാണ് ഇവർ സംഗീതം പഠിച്ചത്. ഞങ്ങൾക്കുള്ള രണ്ടുപേരുടെയും ആഗ്രഹം ഇവർ സംഗീതത്തിൽ എന്തെങ്കിലും ആവണം എന്നാണ്. അവരുടെ നിരന്തര പ്രാക്ടീസ് അങ്ങനെ ആക്കിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ സംഗീതത്തിലും നമ്മൾ ഒരുമിച്ച് ചേരാനാണ് ആഗ്രഹിക്കുന്നത്. സർപ്പതം ചിന്തയേയം സദാ ഭാവയാമി ഗോപാല ബാലം മനസേവിതം സർപ്പതം ചിന്തയേ. വരാൻ പോകുന്നത് സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ സംഗീതത്തിൽ തന്നെ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഭാവശ്രീ ആൻഡ് ഭൈരവി. ഭൈരവി നല്ല കിടിലൻ പേരിട്ടോ. അധികം ആൾക്കാർക്ക് കേൾക്കാത്ത പേരുകളാണ് ഭാവശ്രീ ആൻഡ് ഭൈരവി എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ സംഗീത പരീക്ഷണങ്ങളെ കുറിച്ചൊക്കെ പറയൂ, എവിടം വരെയായി നിൽക്കുന്നു? അങ്ങനെ
ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയാൻ പറ്റാത്ത ഒരു സംഗീതം എന്ന മഹാസാഗരത്തിന്റെ നിൽക്കുന്ന രണ്ട് സഹോദരികളാണ് നിങ്ങൾ. നിങ്ങൾ ഏത് പ്രായത്തിലാണ് ഇത് തുടങ്ങിയത്? ഞാൻ എന്റെ 4 വയസ്സ് മുതൽ തുടങ്ങി. ഓ, അത് ശരി. ഫാമിലി എല്ലാം ഇത് തന്നെയാണ്. ആണ്. ഇവിടെയോ? സെയിം തന്നെയാണ്. എന്താ വേറെ എന്താ ചെയ്യുന്നത് നിങ്ങൾ? ഞാൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുവാണ്. അവിടെ വർക്ക് ചെയ്യുന്നു. ഞാന് കോളേജിൽ പി ജി കഴിഞ്ഞു, ഇനി PhD വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. PhD? ഓ, അപ്പൊ ഒരു ഡോക്ടറേറ്റ് സ്വന്തമാക്കാനാണ് ആഗ്രഹം മ്യൂസിക്കിൽ. അടിപൊളി. ആൻഡ് നിങ്ങൾക്ക് വേറെ എന്താണ് മ്യൂസിക്കിൽ, നിങ്ങൾ വേറെ എന്താണ് ഒരു കാര്യങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ബാൻഡ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ വേറെ പാട്ടല്ലാതെ വേറെ എന്താണ്? ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്തെങ്കിലും ഒക്കെ വായിക്കും. ഏതൊക്കെയാണ്? മൃദംഗം. മൃദംഗം? ഓ, പിന്നെ കയ്യിൽ കിട്ടുന്ന എന്തും എങ്ങനെ വായിക്കാൻ പറ്റും? അതിനൊരു ഒരു പഠിക്കൊന്നും വേണ്ടേ? വെറുതെ കയ്യിൽ കിട്ടുന്ന എല്ലാം വായിക്കാൻ പറ്റും. അത്യാവശ്യം നന്നായിട്ട് ചെയ്യല്ലേ. അടിപൊളി അടിപൊളി. സോ നമുക്ക് വേണ്ടി ഇന്ന് ആരാ കൂടെ വന്നിരിക്കുന്നത്? എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നമസ്കാരം. നമസ്കാരം. എന്താണ് ചേട്ടന്റെ പേര്? എന്റെ പേര് അനൂപ് എന്നാണ്. അനൂപ്. അനൂപ്, ഇതിൽ ഏത് മേഖലയിൽ പെടും? ഞാൻ ബൈ പ്രൊഫഷൻ ആക്ച്വലി ഒരു സിംഗർ ഒന്നും അല്ല, ഞാൻ പ്രൊഫഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ. പിന്നെ ഞാൻ ചെറുതായിട്ട് പാട്ട് പാടുന്നു, അങ്ങനെയുള്ള പരിചയമാണ്. ഞാൻ രവിയും തമ്മിൽ. ഓ, അങ്ങനെ പാട്ട് പാടി പരിചയപ്പെട്ട ലവ് മാരേജ്? അത് വേണ്ട, നമുക്ക് ലവ് മാരേജിൽ ഫിക്സ് ചെയ്യാം. എവിടെ വെച്ചിട്ടാണ്? ഏത് പാട്ട് കേട്ടിട്ടാണോ ഇഷ്ടപ്പെട്ടത്? അതെയോ ഏതെങ്കിലും പ്രോഗ്രാംസിലാണോ മീറ്റ് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ഒരുമിച്ചാണോ പഠിച്ചത്? ഓ, അത് ശരി. അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽസിന് പാടി പാടി അങ്ങനെയുള്ള ഒരു നോക്കിയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ഫസ്റ്റ് ഭാവശ്രീ പാടും, അതിനുശേഷം ഭൈരവി. ചേച്ചി, എന്താണ്? ഞാനിത് കേൾക്കാൻ കാത്തിരിക്കുക. രണ്ടുപേരെയും കണ്ട അത്രയും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതെന്തെങ്കിലും ഫ്യൂഷൻ ഐറ്റം ആണോ വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് എന്റെ മനസ്സിൽ ഇപ്പോഴത്തെ ചിന്തകൾ. എന്തായാലും കണ്ടറിയാലോ. അതുകൊണ്ട് ഇപ്പൊ ചോദിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. Oh.
സെലക്ഷൻ അസാധ്യമായിരുന്നു. രണ്ട് വ്യത്യസ്ത ജോണറിലുള്ള രണ്ട് പാട്ടുകള്, വോയിസും വളരെ ഡിഫറെന്റ് ആണ്. അതെ അതെ, നിങ്ങൾ അങ്ങനെ അങ്ങനെ ആയിരിക്കും പാട്ടുകൾ സെലക്ട് ചെയ്യുന്ന എപ്പോഴും അല്ലെ, നിങ്ങളുടെ വോയിസിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ. ആൻഡ് രണ്ടും ആ കോമ്പിനേഷൻ വരുമ്പോ കേൾക്കാൻ ഭയങ്കര സുഖമുണ്ടായിരുന്നു. ഇനി എന്താണ് അടുത്തത് നമ്മൾക്ക് വേണ്ടി നിങ്ങൾ പ്ലേ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മളൊരു ഡുവൈറ്റ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇളയരാജ സാറിന്റെ ജാനകി അമ്മ പാടിയ ചിന്ന ചിന്ന വണ്ണക്കോയി, അത് നിങ്ങൾ രണ്ടുപേരും ഡിവൈഡ് ചെയ്ത് പാടുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസിക്കൽ സോങ്ങിലേക്ക് കടക്കും. ശരി ശരി, അപ്പൊ എന്തായാലും നമുക്ക് സമയം കളയണ്ട അല്ലേ, നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് ലിസ്റ്റിലുള്ളത്, അപ്പൊ അത് നമുക്ക് കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടുമ്പോ ഭയങ്കര രസമാണ്, ഫീല് തന്നെ ഭയങ്കര മാറിപ്പോയി. സൂപ്പർബ് ആയിരുന്നു. ഇനിയാണ് ക്ലാസിക്കൽ സോങ് അല്ലേ? ഇനി ഒരു ക്ലാസിക്കൽ സോങ്, ക്ലാസിക്കൽ സോങ് ആണ്. പക്കാ ക്ലാസിക്കൽ ആണോ? അതെ, ഒരു ക്ലാസിക്കൽ ത്യാഗരാജ സ്വാമിയുടെ ബണ്ടൂരീതി കോലോ എന്ന് ni 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 ni
പാട്ടുകളാണെങ്കിലും നിങ്ങളുടെ പാട്ടാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു അല്ല ചേച്ചി വരൂ ഗ്രേറ്റ് ജോബ് രണ്ടുപേരും ക്ലാസിക്കൽ പാട്ടാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ നല്ലൊരു കച്ചേരി പോലെ ഒരു ഐറ്റം വരുന്നു വിചാരിക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കര റോക്ക് ഡ്രംസ് ഒക്കെ വരുന്നു ഭയങ്കര രസമുള്ള ഞാൻ പക്ഷേ ഇവരുടെ ഡ്രസ്സ് കണ്ടിട്ടാണ് ഈ ഫ്യൂഷൻ എന്നൊക്കെ ആലോചിച്ചത് പക്ഷെ അതേപോലെ നമ്മൾ കേൾക്കുമ്പോഴും അതേപോലെ ഒരു സുഖമുണ്ടായിരുന്നു എസ്പെഷ്യലി ആ ജാനകി അമ്മയുടെ പോർഷൻ നിങ്ങൾ ഡിവറ്റ് ആക്കിയപ്പോൾ അതൊരു പ്രത്യേക ഫീലായിരുന്നു ഗംഭീരമായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ചെറിയൊരു സമ്മാനം റെഡ് കാർപ്പറ്റിന്റെ ടീം വക ഞങ്ങൾ തരാൻ പോവാണ് ഇവിടെ വന്നിട്ട് പാടാൻ പറ്റിയതിൽ ഹാപ്പി അല്ലേ ഓക്കെ ആൻഡ് ഇനിയും ഒരുപാട് ഒരുപാട് സ്റ്റേജുകളിൽ നിങ്ങൾക്ക് പാടാൻ പറ്റട്ടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബാൻഡ്സ് എന്താ നിങ്ങളുടെ ആ മ്യൂസിക് ബാൻഡും എല്ലാം എല്ലാം ഒരുപാട് മനോഹരമായിട്ട് മുന്നോട്ട് പോട്ടെ താങ്ക് യു സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് സംഗീത സാന്ദ്രമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അതും രണ്ട് ചുണ കുട്ടികൾ വന്ന് പാടി തകർത്ത ഒരു എപ്പിസോഡായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ആ ഒരു എനർജിയിലാണ് ഇന്ന് ഉറങ്ങാൻ പോകുന്നത് നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ So now we are all saying bye bye this is red carpet mandara cheppundo manikka kallundo kayil vanmadi paadi kainittu kore per parayum adu avada poittu paadada chalakada vandirikkam endira paadi chalakada per angane paladum parayum nammalu kekkuru manna hen peri chelli malligai soodikonde ബയോസയൻസിലെ സൗമ്യ നോക്കണം കുട്ടിയുടെ എന്താ ഒബ്സർവേഷൻ അതൊക്കെ കേട്ടപ്പോ ഞാനിങ്ങനെ കോരിപ്പെരുത്ത് എന്നെ ഇങ്ങനെ ചിരിപ്പിക്കാതെ എന്റെ കൊച്ചു മുതലാണ് ലോകമെമ്പാടും കോവിഡ് എന്ന് പറഞ്ഞ മാരക വൈറസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും സാമൂഹിക അകലം പറയും Costume courtesy for Lena. Banya Design. Costume courtesy for Swasika. Babe by Minnu Maria.